ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. മിൻമാതാവു വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിൻ ഏകസുതാ വചനമതാം രാജാധീസ സഹജമത പ്രതിരഹിതാരുണ്യർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതീയുള്ള കന്യകയ മറിയാമീ മാനവനായി ദൂഷിതനായ ഞങ്ങൾക്കുടയോന മസീഹ സംഗീതം വന്ദിതനിൽ പരികീർത്തിതനിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ
പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു പൊതുവിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഹബീബായി ബാറഹിമോ ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുപ്പിൻ. അവരിൽ വല്ലരും വചനം അനുസരിക്കാതിരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാലം തലമുടി പിന്നിയതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സമാധാനവുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അങ്ങനെ സാറാ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാത്തതിനാൽ നിങ്ങൾ അവളുടെ മക്കളെന്ന് അറിയപ്പെടുന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടുകൂടെ ഭാര്യമാരോടുകൂടെ വസിച്ചും സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. ഹബീബായി ബാറഹിമോ പരിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നെ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരുന്ന പൂർണ്ണ അനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. ആദാമല്ല സ്ത്രീ എത്രയെ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിലാകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശദീകരണത്തിലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. അവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ
നിർമ്മതന്മാരും എല്ലാറ്റിലും വിശ്വസ്തന്മാരുമായിരിക്കണം. ശുശ്രൂഷകന്മാർ, ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോ അല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പറയുമോ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസിനിൽ നിന്നും പരിശുദ്ധാകന്യാമറിയാമെന്ന ശരീരം ധരിച്ചുവെന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനവും നമ്മുടെ ഭർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മിശിഹാ തമ്പുരാനിലോ വ്യാപാരകാലത്തിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. മറിയാമ നാളുകളിൽ മലനാട്ടിലെ ഒരു യഹൂദ പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് സഖറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബേത്തിനെ അഭിവാദനം ചെയ്തു. മറിയാമിൻ്റെ അഭിവാദനം എലിസബേത്ത് കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ പ്രജ കുതിച്ച് തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഉച്ചത്തിൽ മറിയാമിനോട്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്കെങ്ങനെയുണ്ടായി? നിന്റെ അഭിവാദനം എൻ്റെ ചെവിയിൽ പതിച്ചപ്പോൾ പ്രജ എൻ്റെ ഗർഭത്തിൽ വലിയ സന്തോഷത്തോടെ കുതിച്ചു തുള്ളി. കർത്താവ് തന്നോട് അരുളിച്ചെയ്തത് നിവൃത്തിയാവുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതിന് മറിയാം ഉത്തരമായി, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവിൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ടാലും ഇതുമുതൽ സകലവംശങ്ങളും എന്നെ ഭാഗ്യവതിയെന്ന് കീർത്തിക്കും. എന്തെന്നാൽ ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ നാമം പരിശുദ്ധമാകുന്നു. അവൻ്റെ കരുണ അവൻ്റെ ഭക്തന്മാരുടെ മേൽ തലമുറകളിലും വംശങ്ങളിലും ഉണ്ടാകും. തൻ്റെ ഭുജം കൊണ്ട് അവൻ ജയമുണ്ടാക്കി, അഹങ്കാര മനസ്സുള്ളവരെ ചിതറിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനം നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ വിശപ്പുള്ളവരെ വിശിഷ്ടമായ കൊണ്ട് സംതൃപ്തരാക്കുകയും സമ്പന്നന്മാരെ വെറുങ്കയോടയക്കുകയും ചെയ്തു. നമ്മുടെ പിതാവായ അബ്രഹാമിനോടും അവൻ്റെ സന്തതിയോടും എന്നേക്കും അരളി ചെയ്തതുപോലെ തൻ്റെ കരുണയാൽ തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. മറിയാം 3 മാസത്തോളം എലിസബേത്തിൻ്റെ കൂടെ താമസിച്ചിട്ട് സ്വഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. പാർഹിമോർ ഷൈനോ മറിയാം ചൊന്നാൾ ഞാൻ മകനെ പെറ്റതിനാ വംശങ്ങൾ നൽകും സൗഭാഗ്യം
സബദം പ്രിയയല്ലോ സദദം സദിതന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ പതി വാഴ്ത്തുന്നു പാർക്കുമോ സ്തവമൻ ഗാലോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ ഞങ്ങളോട് കല്ല ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാനുവാത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. ശ്ലീവാമരത്തിന്മേൽ സ്വയം അർപ്പണം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള വലിയാൽ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും തൻ്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും തൻ്റെ പുനരുത്ഥാനത്താൽ ഞങ്ങളെ ഉയർപ്പിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തന്നോടൊപ്പം ഞങ്ങളെ കയറ്റുകയും ചെയ്ത സ്വീകാര്യ കുർബാനയായ കർത്താവിന് ദൈവികമാവും നീ സ്തോത്രയാകമർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. പുലഹുന്യവുമോ സ്വതഹായ ബാർക്കുമോ അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്ദ്യ പിതാവിൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുളച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസിംഗങ്ങളാകുന്നവന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനായുള്ളവേ ഞങ്ങളിൽ കരുണയണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അല്പാന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള അതിൻ്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിനീരവരുടെ അസുഖങ്ങളിന്മേൽ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മെശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപോടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം നടത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ.
നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ കൃഷിയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്ക് നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദൈവബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധാത്മ നൽവരം ഇവർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിപ്പാൻ യോഗ്യരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധം ഞങ്ങളെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐകമത്യവും ഞങ്ങളെ അണിയിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ സമാധാനവും ശാന്തിയും വാഴുമാറാകണമേ. ശിക്ഷകളിൽ നിന്നും കോപോടികളിൽ നിന്നും ഞങ്ങളെ നിരീക്ഷിച്ചു കൊള്ളണമേ. നിന്റെ വിശുദ്ധ സ്ലീപായാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലതു ഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളെല്ലാം വാങ്ങിപ്പോയവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളും ആരും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും പാപിയുമാണ് ദാസനാവുന്ന ഞാൻ ഉത്തരമായി ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ താൻ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽഫാന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ ആത്മാക്കൾ മേൽ മനസ്സലിവുതോന്നി കരുണ ചെയ്തുകൊണ്ട് ഭാവിയായ തന്റെ ദാസന്റെ രൂപത്തെ ശുദ്ധീകരിക്കുന്നു. പത്രായി ഹുന്നുമല ഓർക്കുമോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം വന്നി പിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ നാമമാണ് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ നിയമറിയാമിൽ നിന്ന്
ശരീരമായി തീർന്ന മനുഷ്യനായി ക്രൂശിതറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കരേറി തന്റെ പിതാവിന്റെ വലതു ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാം. തന്റെ വലിയ മകത്തോടിനെയും പരിപാലിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ സഹോദരൻ ശ്രേഷ്ഠനുമേ, ഞാൻ അർപ്പിക്കുന്ന കുർബാന കൈക്കൊള്ളപ്പെടുവാനായിട്ട് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീം. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മഹാദിനം സംസാരിച്ചവരുമായ ജീവന വിശുദ്ധിയുള്ള ഏകരൂഹായിലും സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. സമയമേതാ മോചിക്കും നാഴിക ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണ സമയം സഭയ്ക്കും നിന്റെ ആളുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പറക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹമൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ അന്യോന്യം ശ്ലോമോ നൽകി കർത്താവിൻ ശ്ലോമോ വാസം ചുംബിക്കേണം തൽശ്ലോമോയും ശൈലോയും നമ്മേ കാത്തെത്തുന്ന
ആർക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം പാലിക്കുന്നവർക്കുള്ള നല്ല ഇതിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കുന്ന ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങൾ നമ്മളെ അകൽച്ചയ്ക്കും പുണ്യപ്രവർത്തികളോടുള്ള വേഴ്ചയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങൾ നിനക്കുന്ന ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ലതയോ ഭക്തിയോടും കൂടെ നിന്ന് വന്യപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാൻ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹാടെ സംബന്ധവും സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ വലഭാഗെ മിശിയാതമ്പരാഴ്ന്നള്ളിയിരിക്കുന്നിടമായ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായി കർത്താവിനിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാണ്. സംഘങ്ങളോടും സംഖ്യാതീതമായ കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായ നിന്റെ ജനം മുഴുവനും ശ്രോഭയന്മാരെ പോലെ ഗാദീശു പാടി ഉച്ചസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസാഖിൻ കോറി പാപമില്ലാത്തവരായതാൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തൻ്റെ വർഷാനുഭവത്തിൻ്റെ രാത്രിയിൽ തൃക്കൈലപ്പമെടുത്ത് പിതാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. Oh
വാഴ്ത്തി ശുദ്ധീകരിച്ച മുറിച്ച തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മനവർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചന നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ ജീവന്റെ കാസായും താൻ സ്തോത്രം ചെയ്തു. ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്തുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടിയും അനേർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചന നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു. സമ്മതിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എൻ്റെ മരണവും കബറടക്കവും പുനരുദ്ധാനവും നിങ്ങൾ ഓർത്തുകൊള്ളുകയും നിങ്ങളുടെ നിർദ്ദേശവും ഞാൻ അവർക്ക് നൽകി. അതാമോ ദോസേനോ മനുഷ്യാവതാരത്തിലെ വിസ്മയനീയങ്ങളാകുന്ന അത്ഭുത പ്രവർത്തികളും എല്ലാവർക്കും അവൻ്റെ പ്രവർത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന നിന്റെ വരവിൻ്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും വിസ്മരിക്കത്തക്കവയല്ല. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവുകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ ഓട് നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണയണമെന്ന് പശ്ചാത്താപൂർവ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. വിദായഖിലാപൂഖാദമറോ സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര പ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിക്കും. പ്രസാവേനോടുത്തരമരളി ഉത്തമനേതേതോ നീ ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. ൂഹാന്ദ്രിയമാ
അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിയാതമ്പുരാൻ്റെ ശരീരമായി ആക്കി തീർക്കുമാറാകട്ടെ. ദ്രിയമായും അദൃശ്യമായും ഇറങ്ങി ആവസിച്ച് ഈ കാസായി ഞങ്ങളുടെ ദൈവമായ മിശിയാതും പുരാൻ്റെ രക്തവുമായി ആക്കി തീർക്കുമാറാകട്ടെ. ുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരായി ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിൻ്റെ ഏകജാതൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആഴ്ചകാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെ മേയിച്ചു വരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിയർക്കീസന്മാരായ അബോന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും അബോന്മാർ ബെസേലിയോസിന് വേണ്ടിയും അബോന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരന്മാരായ അബോന്മാർ ഓസ്താത്യോസിന് വേണ്ടിയും അബോന്മാർ ക്രിസോസ്നോമോസിന് വേണ്ടിയും ഈ വന്ദ്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ഭാർഗിമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മകളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അനാഥരുടെ സങ്കടത്തിൽ നിന്നും ദരിദ്രരുടെ നിലവിളിയിൽ നിന്നും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ക്ലേശങ്ങളിൽ നിന്നും രോഗികളുടെ പ്രയാസങ്ങളിൽ നിന്ന് അലസമായും മൗനമായും ഇരിക്കരുതേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കുന്നതിൻ്റെ ഏകജാതൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാർക്കുമോ നാൽഫങ്ങളുടെ ദൈവത്തിന്റെ സവളയും ധേരാളെയും സത്യവിശ്വാസപ്പെടുത്തി വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സ്ഥലമർദ്ദകളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനസംഘവും ക്രിസ്ത്യാനി സംഘം മുഴുവൻ സുഖമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യമായ നിന്നിൽ ശരണപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സകല പട്ടണങ്ങൾക്കും പ്രത്യേകം ഈ ദേശത്തിന് നീ ബലമുള്ള കോട്ടയായിരിക്കണമേ. നിന്റെ പരിശുദ്ധ സഭയെ ഉപദ്രവിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിതറിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാർക്കുമോർ, ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു.
അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദീപ്യന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവൻഗലിസ്റ്റന്മാരെയും സഹോദരന്മാരെയും മൗദ്യാനന്മാരെയും ഭഗവാൻ ഭാഗ്യവാനും തൻ്റെ യജമാനൻ്റെ മുന്നോട്ടക്കാരനുമായ മാര്യുഹാനോൻ മാംദാനെയും ഷെമ്മാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തെഫാനോസിനെയും ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധന്മാർക്കായി നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെയും വിശ്വാസികളായി ഞങ്ങളെ സകല വാങ്ങിപ്പോയവരെയും കൃപയോട് നീ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ഭൂല സുബാൽമീ മറക്കുമോ ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായാലും കുസന്തീനോ പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതു സുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും യെരുശലേമിൻ്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവൻ ആസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും തിയസ്കോറോസും തീമോത്തിയോസും പീലെക്സിനോസും അന്തിമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറിയിലോസും സുറിയാനക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധാസവം മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാർ യാക്കോബ ബുർദാനായും മാർ അബ്രഹിമും മാർ യാക്കോബും മാർ ഇസ്ഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരെ തലവനായ മാർ ബർസോവുമായും മാർ സമൂഹം ദസ്തുനിയും തിരഞ്ഞെടുക്കട്ട മാർ അബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്നാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിൻപുമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുവാനിടയാക്കിയ അവിശുദ്ധ പിതാക്കന്മാരോടുള്ള സംസർഗത്തിൽ ഞങ്ങളകന്നു പോകാനിടയാകരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ഭൂല സുബാൻ അരിവുകളെയും സഹജടങ്ങളെയും ആയിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിന്റെ വായിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നേർന്നവരായി ഈ പരിശുദ്ധ മതവാരിൽ നിന്ന് ഈ പള്ളിയിൽ നിന്ന് സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവിടെ ആത്മാക്കളെയും അരുവിനെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളെ പരിഹാരത്തിനും പാപത്തെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച്
മൂന്ന് പ്രാവശ്യം കുറിയേലായിസോ എന്നാട്ട് സിജ് പറയണം. കുറിയേലായിസോ കുറിയേലായിസോ കുറിയേലായിസോ. കർത്താവേ ഞങ്ങളെ വാങ്ങിപ്പോയവർ നീ മൂലം മരണത്തിൽ നിന്നും പാതാളത്തിൽ നിന്നും പൂഴിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപയവരിൽ പ്രബലപ്പെടുവാനിടയാകണമേ. അവൻ മൂലമുള്ള കരുണയും ഭാവമോദരവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും അറിവ് കൂടാതെ നിന്റെ തിരുമുന്നിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ പുതുവായ പുനരുദ്ധാനത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ ആത്മീയ രാജ്യത്തിൽ ആനന്ദം അനുഭവിപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും കൃപയോടെ നീ അർഹരാക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെടുന്നതുമായ നിന്റെ തിരുനാമവും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടി ഈ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട് പോഴ്ത്തപ്പെടുമാറാകണമേ. തലമുറ തലമുറകളായി സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോടും അറിയുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മിശിഹായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കും ഉണ്ടായിരിക്കട്ടെ. ആകാശം യേശുന്നവനേ
പ്രാർത്ഥിക്കണം കർത്താവേ, ഞങ്ങളുടെ വാക്കുകളെയും അധരങ്ങളെയും നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ, നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന ആസാരവും ഞങ്ങൾക്ക് ഗുണപരവും പ്രയോജനപരവുമായി വേഗത്തിൽ നീ വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്നെ ഗജാതന്റെ പരിശുദ്ധരോഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല സുബാൻ മീ എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പവിത്ര ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിനു മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ ദൈവമേ, നിന്റെ കർത്താവേ, നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല നൽവരങ്ങളും നിന്റെ സഭയിലും നിന്റെ ജനങ്ങളിലും നിന്റെ ഇടവകയിലും വന്നാവശിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാതെ സ്വയംഭൂമനാദിന്ദവും വന്ദ്യവും
സാരാംശത്തിലൊന്ന് ആയിരിക്കുന്ന വിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ. മറക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ തോന്നി ഞങ്ങളുടെ മേ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകോഹായുമല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റുഹായിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ തിരുമേനിയുടെ അമൂല്യമായ കക്ഷാനുകൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനുള്ളതുമാകുന്ന സാരത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ നീക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഭക്തി കേ നാമേ
സമയമിതല്ലോ മോർഗി വരുകി സഹദ ത്രിയേകാ ദൈവത്തിൻ്റെ വലുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുജനനത്തിനു വേണ്ടി പരിശുദ്ധ സഭയെ ഒരുക്കുന്ന ആഴ്ചകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെയും ഈ ഞായറാഴ്ചകളിലൊക്കെയും കർത്താവിൻ്റെ ജനനത്തിൻ്റെ മുന്നോടിയായി സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായി പരിശുദ്ധ സഭ ഈ വായനാഭാഗങ്ങളൊക്കെയും ക്രമീകരിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ജനനം പൊടുന്നനവേ ഉണ്ടായ ഒരു സംഭവമല്ല. അതിനുവേണ്ടി യുഗകാലങ്ങളിലെ ഒരുക്കങ്ങൾ, അതിന് കാലത്തികയിൽ വരുന്ന ഒരുക്കങ്ങൾ ഓരോന്നും
നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായി പരിശുദ്ധ സഭ ഇതേപോലെയുള്ള വേദഭാഗങ്ങൾ ഇനി ക്രിസ്മസ് വരെയുള്ള ആഴ്ചകളിൽ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ടത് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ആദ്യ ഭാഗങ്ങളിലുള്ള മറിയാം ഏലിശുബായെ സന്ദർശിപ്പാനായി യഹൂദ മലനാട്ടിലേക്ക് തിടുക്കത്തിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കയറി ചെല്ലുന്ന ആ സംഭവമാണ്. നമുക്കറിയാം ഇവർ രണ്ടുപേരും ചാർച്ചക്കാരാണ്, ബന്ധതയിലുള്ളവരാണ്. പ്രത്യേകിച്ച് ഏലിശുബായുടെ ഈ സന്തോഷവർത്തമാനം കേട്ട വേളയിൽ ആ ഏലിശുബായെ സന്ദർശിപ്പാനായി മറിയാം ബന്ധപ്പെട്ട് അവിടേക്ക് ചെന്നു. ഈ ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. തിടുക്കത്തിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് യഹൂദ മലനാട്ടിലേക്ക് മറിയാം ഓടി ചെന്നു. ഏലിശുബായെ അഭിവാദനം ചെയ്യുവാനുള്ള ഉത്കടമായ വാഞ്ചയോടുകൂടി ഏലിശുബായെ കാണുവാനായി യഹൂദ മലനാട്ടിലേക്ക് ഓടിപ്പോകുന്ന മറിയാമിൻ്റെ ചിത്രമാണ് ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. പഴയ നിയമത്തിൽ അബ്രഹാം മൂന്ന് മാലാഹമാരെ കണ്ടപ്പോൾ തിടുക്കത്തിലോടി ചെന്ന് സാറായോട് മാവ് കുഴച്ച് അപ്പമുണ്ടാക്കി ഈ ദൈവദൂതന്മാരെ ആദരിപ്പാനായി സൽക്കരിക്കാനായി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണമെന്ന് പറഞ്ഞിടത്തും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ തിടുക്കത്തിൽ സന്തോഷത്തോടെ അത്യധികം ആഹ്ലാദത്തോടെ മറിയാം നടത്തിയ ഒരു യാത്രയാണ്. ആ മറിയാമിൻ്റെ യാത്രയോടുകൂടി നമ്മുടെ കർത്താവും മറിയാമിനോടൊപ്പം ആ യഹൂദ മലനാട്ടിലേക്ക് വരികയാണ്. മനുഷ്യനെ സന്ദർശിക്കുവാനായി ദൈവം ഇറങ്ങി വരികയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് വാർദ്ധക്യത്തിൻ്റെ ചിത്രമാണ്, വന്ധ്യതയുടെ ചിത്രമാണ്, ബലഹീനതയുടെ ചിത്രമാണ്. ഇങ്ങനെ ഏറ്റവും നിരാശാജനകമായ വരണ്ട കാലാവസ്ഥയിൽ ഒട്ടും പ്രതീക്ഷയില്ലാത്ത സന്ദർഭത്തിലാണ് മനുഷ്യനെ സന്ദർശിപ്പാനായി കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. മറിയാമിൻ്റെ വന്ദനസ്വരം കേട്ടപ്പോൾ ഏലിശുബ അത്യധികം സന്തോഷിച്ചു. സത്യം പറഞ്ഞാൽ ഏലിശുബായേക്കാൾ സന്തോഷം ഏലിശുബായുടെ ഉദരത്തിലുണ്ടായിരുന്ന യോഹന്നാനാണ്. സന്തോഷത്തോടെ കുതിച്ച് തുള്ളി കർത്താവിനെ ആദരിപ്പാനായി സ്വീകരിപ്പാനായി ആ സന്തോഷം തൻ്റെ മാതാവിൻ്റെ വായിലൂടെ കേൾക്കുവാൻ നമുക്ക് സാധിക്കുന്നു. മറിയാമും ഏലിശുബായും തമ്മിൽ പ്രായത്തിൽ 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് വലിയ വ്യത്യാസമുണ്ട്. കേവലം ഒരു ബാലികയായ മറിയാം വാർദ്ധക്യത്തിലിരിക്കുന്ന ഏലിശുബായെ കാണുവാൻ വന്നപ്പോൾ ഏലിശുബ വളരെ സന്തോഷത്തോടെ പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവിൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് ഇവിടെ നിന്നുണ്ടായി. ആ അറിവ് ഏലിശുബായ്ക്ക് ലഭിച്ചത് തൻ്റെ ഉദരത്തിലുള്ള യോഹന്നാൻ്റെ സന്തോഷത്തിലൂടെയാണ്. നിന്റെ വന്ദന സ്വരം എൻ്റെ ചെവിയിൽ പതിച്ചപ്പോൾ എൻ്റെ ഉദരത്തിൽ പ്രജ സന്തോഷത്തോടെ കുതിച്ച് ചാടി. എൻ്റെ കർത്താവിൻ്റെ മാതാവിൻ്റെ അടുക്കലിലേക്ക് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി. അങ്ങനെ കേവലം ഒരു ബാലികയെ എൻ്റെ കർത്താവിൻ്റെ മാതാവെന്ന് സംബോധന ചെയ്യത്തക്ക വിധത്തിലുള്ള അറിവിലേക്ക് ഏലിശുബ ഉയരുകയാണ്. അതിന് കാരണഭൂതമായത് ഗർഭസ്ഥ ശിശുവായ യോഹന്നാൻ്റെ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, പഴയ കാലത്തൊക്കെ ഗർഭിണികളായി കഴിഞ്ഞാൽ നല്ലത് കഴിക്കുക, നല്ലത് കേൾക്കുക, നല്ല അന്തരീക്ഷത്തിൽ ആ ശിശുവിനെ രൂപപ്പെടുത്തുന്നതിന് പഴയ കാലത്ത് വലിയ നിഷ്കർഷകളുണ്ടായിരുന്നു. ഇന്ന് നിഷ്കർഷയുള്ളത് ഓരോ മിനിറ്റിലും ഡോക്ടറെ കണ്ട് ഓരോ ദിവസവും ഡോക്ടറെ കണ്ട് ആശുപത്രി പോകുന്നത് കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നിഷ്കർഷ. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമൊക്കെ നമ്മുടെ ഭൗതികമായി കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പാടില്ല എങ്കിലും ഈ വന്ദന സ്വരം ചെവിയിൽ പതിച്ചപ്പോൾ ഉദരത്തിൽ പ്രജ സന്തോഷത്തോടെ തുതിച്ചുചാടി. കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിപ്പാനായിട്ട് യോഹന്നാന് സാധിച്ചു. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം,
ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ തോന്നണം. ആ വിധത്തിൽ അവരെ വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. എൻ്റെയുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ എൻ്റെ കർത്താവിന് കൊടുത്തു. പരുമല പെരുന്നാളിൽ ഉസ്താദ് യൂസിനുമേനി പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് വേദപുസ്തകം തന്നു, പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിച്ചു. പ്രാർത്ഥിക്കാത്ത കുടുംബം ക്രിസ്ത്യാനിയുടെ കുടുംബമല്ല എന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ എത്ര ഭവനങ്ങളിൽ പതിവായ കുടുംബ പ്രാർത്ഥനകൾ, വേദപുസ്തകം വായനകൾ, ഇങ്ങനെ ദൈവവചനങ്ങൾ ശ്രവിക്കുന്നതിനും കേൾക്കുന്നതിനും ആനന്ദിക്കുന്നതിനുമുള്ള അവസരം തുലോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടത്തേത് ഒരു പരുവത്തിലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും രാവിലത്തേത് തീരെയില്ല. ആരെങ്കിലും എണ്ണിച്ച് കുരിശ് വരച്ചേച്ച് പോകുന്നെങ്കിലായി, അല്ലെങ്കിൽ ചില ഭവനങ്ങളിൽ വല്ലവരും പ്രായമുള്ളവർ പ്രാർത്ഥിച്ചെങ്കിലായി. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുന്നത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനായി വലിയ ശക്തിയുള്ള വലിയൊരു എനർജിയാണ്. ആയതുകൊണ്ട് ഏലിശുവ തിടുക്കത്തിൽ സന്തോഷത്തോടെ എതിരെ വരുന്ന ആ വെറും ബാലികയെ ആദരിച്ചുകൊണ്ട് വിളിക്കുന്നത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി. ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ കേവലം 13 വയസ്സുള്ളൊരു ബാലിക, ചാർച്ചക്കാരിയായ ഒരു ബാലിക ഏലിശുവയെ സഹായിപ്പാൻ കടപ്പെട്ടവളാണ് എങ്കിലും ഈ ഉദരത്തിലുള്ള ശിശുക്കളുടെ ആ ട്രാൻസ്മിഷൻ, ആ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ അതുവരെയുള്ള ബന്ധങ്ങളിൽ നല്ല മാറ്റം വന്നുകൊണ്ട് വളരെ ആദരവോടെ ഏലിശുവ പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ് എൻ്റെ അടുക്കിലേക്ക് വരുന്നത്. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനമെന്നുള്ള പ്രാർത്ഥന ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ആദ്യ അധ്യായങ്ങളിൽ ഗബ്രിയേൽ മാലാഹായും ഏലിശുവായും ഒക്കെ പറയുന്ന പ്രാർത്ഥനകളാണ്. അത് ചൊല്ലാൻ ഇന്നത്തെ ആളുകൾക്ക് ചിലർക്ക് മടിയാണ്. വേദോത്സവത്തിലെ വാക്യങ്ങളാണ്. ഏറ്റവും അവസാനത്തേത് ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ളൊരു അപേക്ഷ മാത്രമേ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം വചനത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത്രമാത്രം ദിവ്യമായ ഒരു സമാഗമനത്തിൻ്റെ ഓർമ്മയുടെ പരിപൂരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇവിടെ ഇരിക്കുന്നത്. കർത്താവ് തൻ്റെ ജനത്തെ സന്ദർശിപ്പാനായിട്ട് വരുന്നു. ഇവിടെ നമുക്ക് വരൾച്ചയും വന്ധ്യതയും അതുപോലെ തന്നെ വാർദ്ധക്യവുമായി ഇരിക്കുകയാണ്. ഈ പ്രകൃതി മുഴുവൻ വരണ്ട ഉണങ്ങി നിൽക്കുകയാണ്. അതിനെ തണച്ച് നനച്ച് നല്ല മനോഹരമായ ഒരു ഉദ്യാനമാക്കി തീർക്കുവാനായി കർത്താവിൻ്റെ സന്ദർശനം കൊണ്ട് അതിനെ ആ അന്തരീക്ഷത്തെ മുഴുവൻ മാറ്റുന്നു. അങ്ങനെ തിടുക്കത്തിൽ മറിയാം ഏലിശുവയുടെ അടുക്കിലേക്കുള്ള ആ വരവ്, പ്രിയമുള്ളവരെ, ഇന്നും നമ്മൾ കാത്തിരിക്കുന്ന ഒന്നാണ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നോക്കിയാൽ ഒരുപാട് വന്ധ്യതയുടെയും വാർദ്ധക്യത്തിൻ്റെയും വരൾച്ചയുടെയും ഒക്കെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വന്ധ്യതയെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ മാത്രമല്ല, സ്നേഹമില്ലാത്ത അവസ്ഥയും വന്ധ്യതയാണ്. അനേകം കുടുംബങ്ങളിൽ പരസ്പരം സ്നേഹിക്കുവാനോ കരുതുവാനോ സാധിക്കുന്നില്ല. ഈ കഴിഞ്ഞ മാസത്തിലെ ഒരു പത്രത്തിലുണ്ടായിരുന്നു, 8 മക്കളുള്ള ഭാസ്കരൻ എന്ന് പറയുന്ന 88 വയസ്സുകാരൻ അനാഥാലയങ്ങളിലൊക്കെ ചുറ്റി നടന്ന് അവസാനം ഒരു മോൻ്റെ വീട്ടിൽ വന്ന് കെട്ടിത്തൂങ്ങിച്ചത്തു. ചിലപ്പോൾ അപ്പൻ്റെ കുഴപ്പമായിരിക്കും, ചിലപ്പോൾ മക്കളുടെ കുഴപ്പമായിരിക്കാം. പക്ഷേ ഇതുപോലെയുള്ള അനേകം ഭവനങ്ങളുണ്ട്. വേറെ ഒരു കഥ കേട്ടു, 77 വയസ്സുള്ള ഏലിയാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ കഷ്ടപ്പെട്ട് പാത്രം കഴുകി മക്കളെ പഠിപ്പിച്ചു. ഒരാൾ അമേരിക്കയിൽ പോയി, ഒരാൾ ഇംഗ്ലണ്ടിലും പോയി. അമ്മ അനാഥാലയത്തിൽ പോവുകയാണ്, അവിടെ സ്ഥലം കിട്ടുമോ നോക്കി പോവുകയാണ്. കാശൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, സ്നേഹം ലഭിക്കുന്നില്ല. ഇതാണ് വരൾച്ച വന്ധ്യത എന്ന് പറയുന്നത്. സ്നേഹമില്ലാത്ത അവസ്ഥയാണ്. മാതാപിതാക്കളെ കരുതുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കാണാനായി കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാം ഭൗതികമായ ലാഭനഷ്ട കണക്കുകളുടെ ആ കണക്കിൽ മാത്രം ആശ്രയിച്ച് ഇത് പഠിച്ചാൽ ഇത് കിട്ടും, അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നുള്ള പരക്കം പായലില്ല വ്യക്തിബന്ധങ്ങൾ, സാഹോദര്യ ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ നശിച്ച് നമ്മളൊക്കെ ഓരോ ചെറിയ ചെറിയ തുരുത്തുകളായി നമ്മുടെ കഷ്ടപ്പാടിലിങ്ങനെ ഇരുന്ന് വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വളർച്ചയുടെ വന്ധ്യതയുടെ വാർദ്ധക്യത്തിൻ്റെ
അടുത്തേക്കാണ് നമ്മുടെ കർത്താവ് വരുന്നത്. അവൻ തൻ്റെ ജീവനെ നമുക്കായി ദാനം ചെയ്തു. അവൻ സ്വയമായി ഒന്നും സ്വീകരിക്കാതെ ദാസ്യവേഷമെടുത്ത് മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യാവതാരമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ലാസറിനെ ഉയർപ്പിച്ചതോ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതോ ഒക്കെ ഇന്ന് ആർക്കെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന അത്ഭുതങ്ങളാണ്. എന്നാൽ ദൈവം മനുഷ്യനായി തീരുക എന്ന് പറയുന്ന ആ മനുഷ്യാവതാരം, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതുകൊണ്ട് പിതാക്കന്മാർ പറയുന്ന അത് വലിയൊരു രഹസ്യമാണ്. നമ്മുടെ മനസ്സിനെ ബുദ്ധിക്ക് അതീതമായി നിൽക്കുന്ന സർവലോകങ്ങളെയും നിയന്ത്രിക്കുന്നവനായ ദൈവം പരിമിതനായി മറിയാമിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട് ഇന്ന് നമുക്ക് കാണപ്പെടുവാൻ തക്കവണ്ണം നമ്മെപ്പോലെ ആയിത്തീരുന്നു. അവിടെയാണ് ആ സ്നേഹത്തിൻ്റെ പാരമ്യം. ആ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ വാർദ്ധക്യം മാറുന്നു, വൃദ്ധത മാറുന്നു, വന്ധ്യത മാറുന്നു, വരൾച്ച മാറുന്നു, സ്നേഹമുള്ളതായി തീരുന്നു. മറിയാം 3 മാസം അവിടെ താമസിച്ചു എന്ന് പറയുന്നുണ്ട്. 6, 3, 9 മാസം എലിശുബായുടെ പ്രസവമൊക്കെ കഴിഞ്ഞ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മറിയാം തിരികെ പോയത്. ആ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത, പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലുമൊക്കെ ഈ വന്ധ്യത നമ്മെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നമ്മൾ സ്വാർത്ഥരായിട്ടാണ് വളർത്തുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുവാനായി അവരെ പഠിപ്പിക്കണം. അവർക്ക് ആശ്രയം, പരമമായ സന്തോഷം ദൈവമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയത്തക്കവണ്ണം ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം കേൾക്കാനായി അവസരമുണ്ടാകണം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നീ എൻ്റെ ദൈവമെന്ന് പറയാനായി ഇവരെ രൂപപ്പെടുത്തണം. അടുത്ത തലമുറ വരണ്ടു പോകാതെ, വന്ധ്യതയുള്ളതായി തീരാതെ, വാർദ്ധക്യം ബാധിച്ചു പോകാതെ, ഊഷ്മളതയോടെ പരിപുഷ്ടിപ്പെടുവാനായി ദൈവത്തിൻ്റെ സ്നേഹം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. അതിനുശേഷം മറിയാമിൻ്റെ പാട്ടിൽ പറയുന്നത്, അവൻ ഉന്നതന്മാരെ താഴേക്കെടുത്തി, വിശപ്പുള്ളവരെ സമ്പന്നരാക്കി, സന്തോഷം കൊണ്ട് സംതൃപ്തരാക്കി, എല്ലാം വിപരീതമായ അർത്ഥത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദരിദ്രരെ സമ്പന്നരാക്കി, താണവരെ എഴുന്നേൽപ്പിച്ചു. ഇങ്ങനെ ദൈവം ഇതുവരെയുള്ള ബന്ധങ്ങളെല്ലാം മാറ്റിമറിക്കുന്നവനാണ്. ആ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ തിടുക്കത്തോടെ നമ്മുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഏലിശുവായെ പോലെ സന്തോഷത്തോടെ എഴുന്നേറ്റ് കർത്താവിനെ ആദരപൂർവ്വം സ്വീകരിക്കുവാനും അവിടെയുള്ള സകല ഭൗതികമായ നിയമങ്ങൾ മാറ്റിവെച്ച് ആ സ്നേഹത്തിൽ ഒന്നായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ഞായറാഴ്ച നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഏലിശുവ മറിയാമും കൂടെയുള്ള ആ സമാഗമനമാണ്. ഒരു പാട്ടിൽ പറയുന്നുണ്ട്, മറിയാമും ഏലിശുബായും 2 വലിയ കപ്പലുകളാണ്. ഒരാള് പ്രസംഗകനെ പ്രസവിച്ചു, മറ്റയാള് രക്ഷകനെ പ്രസവിച്ചു. അങ്ങനെ ആ പടവുകൾ രണ്ടും ഈ തീരത്തണഞ്ഞ് ഈ പ്രകൃതി മുഴുവൻ സന്തോഷിക്കുവാനായിട്ട് പോവുകയാണ്. ഇനിയും അടുത്ത മാസം തൊട്ട് നോയമ്പ് തുടങ്ങുകയാണ്. നോയമ്പ് എന്ന് പറഞ്ഞാൽ വിത്തിയിൽ എഴുതി വെച്ചേച്ച് ഞങ്ങൾ നോയമ്പ് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നോക്കുന്നുണ്ടെന്ന് പറയാനല്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നോയമ്പ് നോക്കുന്നതിൻ്റെ ചിട്ടവട്ടങ്ങൾ അവരെ പരിശീലിപ്പിക്കണം. അവരാരും ചത്തുപോവുകയില്ല. ഈ ഒരു മാസം ഇറച്ചി വേണ്ട എന്ന് നിങ്ങൾ പറയണം. ചിക്കൻ കഴിക്കാതെ ഉറക്കം വരാത്തില്ലെങ്കിൽ ഇത് നോയമ്പ് നോക്കുവാൻ ഉള്ളൊരു അവസരമാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് നവംബർ മാസം തൊട്ടേ ക്രിസ്മസിൻ്റെ ആഘോഷം തുടങ്ങും. ആർക്കും 25 വരെ പോലും ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി അത് മാറ്റിവെക്കുകയാണ്. പ്രിയമുള്ളവരെ, നോയമ്പ് യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ അതിന് വലിയൊരു ശക്തിയുണ്ട്. കർത്താവ് നമ്മുടെ സന്നിധിയിലേക്ക് എഴുന്നള്ളുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ഊഷ്മളമായി തീരുവാനും സ്നേഹമുള്ളതായി തീരുവാനും ഈ വന്ധ്യതയൊക്കെ മാറി മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും സഹോദരീ സഹോദരങ്ങളെ സ്നേഹത്തോടെ കാണുവാനും ഒക്കെ നമ്മുടെ കണ്ണു തുറക്കുന്ന അനുഭവമായിരിക്കണം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ്. അനേകം ആളുകൾ ഭീതിയിൽ കഴിയുക. ഇന്നലെ ഇടുക്കിയിൽ നിന്ന് 3-4 പേര് വിളിച്ചു, തിരുമേനി ഇവിടെങ്ങും കറണ്ടില്ല, ഞങ്ങളെല്ലാം പേടിച്ചിരിക്കുകയാണ്, എപ്പോഴാണ് ഭൂമി കുലുങ്ങുന്നതെന്നറിയാൻ പാടില്ല. നമ്മുടെയൊക്കെ പ്രതീക്ഷ ഈ ലോകം ഇങ്ങനെ സ്ഥിരമായി നിൽക്കുമെന്നുള്ളതാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ സൗഹൃദങ്ങളൊക്കെ കെട്ടിപ്പൊടുക്കിയിരിക്കുന്നത്. നിമിഷങ്ങൾ കൊണ്ട് ഇതൊക്കെ അപ്രത്യക്ഷമാകാം. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം, അവൻ്റെ കരുതൽ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയില്ല.
ദുഃഖത്തിലും പ്രയാസത്തിലും ആധിയിലും ഒക്കെ കഴിയുന്ന അനേകം ആളുകളുണ്ട്. അവിടെ സ്നേഹത്തിൻ്റെ കതിരൊളി വിതറുവാൻ തക്കവണ്ണം ഈ പ്രാവശ്യത്തെ നമ്മുടെ നോമ്പനുഷ്ഠാനം അതിനുതകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. യേശുവായും മറിയാം സന്തോഷത്തോടെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ എൻ്റെ അടുക്കിലേക്ക് വരുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ നമ്മുടെ ഭവനത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വന്ധ്യതയുള്ള വരൾച്ചയുള്ള വാർദ്ധക്യമുള്ള മരണമുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് ജീവൻ്റെ അപ്പമായ നമ്മുടെ കർത്താവ് എഴുന്നള്ളുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ തിടുക്കത്തിൽ ബന്ധപ്പെട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അത്രമാത്രം സന്തോഷത്തോടെ അവനെ സ്വീകരിപ്പാനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മൾ എത്രമാത്രം ഒരുങ്ങുന്നുവോ അത്രമാത്രം സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും. ആയതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എല്ലാ വിധത്തിലും അനുഗ്രഹകരമായി തീരുവാനും യേശുവായും ആ കുടുംബം മുഴുവനും സന്തോഷിച്ചതുപോലെ ഈ സമൂഹം മുഴുവനും സന്തോഷിപ്പാനിടയാകട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ അമ്മയെ എല്ലാവരെയും ോലം വാദാമുഴു ശുദ്ധ്യാവസ്കുതിശാസ്പർശിച്ചുള്ള പാദ ുല്യം സൃഷ്ടി മയത്തിൽ തരുനിരയിൽ പോയി വൻ സൂക്ഷിച്ചും കൊണ്ടേ ആദ്യാചാര്യത്വം കൈ കൊൺ അഹറോൻ മൂശയോടും നീച്ച് സ്കറിയായ്ക്കതു നൽകി മൂശ സ്കറിയായോഗൻ പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികളായ ദാസീദാസന്മാർക്ക് നൽകപ്പെടുന്നു. രക്ഷകനുര ചെയ്ത എന്മയ രക്തങ്ങൾ കൈക്കൊള്ളും നോരിൽ വാസം Hey.
ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമുഖങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസയാവുന്ന പാനീയത്താൻ ഞങ്ങളുടെ ദുർവാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാം. അട്ടഹസിച്ച പറയണം. പിതാവും പുത്രനും പരിശുദ്ധമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദിമുതൽ തലമുറ തലമുറകൾ വരെ തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിന് ഞങ്ങൾ ഓർക്കത്തിൻ്റെ നിത്യമായ നവീകരണത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമാവുന്നതിൻ്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരമുറങ്ങുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുവും പാകുകളോ പ്രസന്നതയ്ക്കുമായി വിലയേറിയാതിൻ്റെ തിരുശരി രക്തങ്ങൾ അനുഭവിക്കുന്ന ഇതിൻ്റെ ആരാധകരുടെ സംഘത്തെ നീ അനുഗ്രഹിക്കണമേ. നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വിശ്രിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച വീൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ ഞങ്ങൾ ഭക്ഷിച്ചുവെന്ന അതിൻ്റെ വിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ ദുഃഖത്തിനോ കാരണമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും മേലനുഗ്രഹം ചെയ്യണമേ. ഭൂവാകേ നമിക്കും നിന്നെ
ശരണം നീ മൃദത്തൻ ഉയർത്തും നീ സാധാരണ ഭക്ഷണത്തിൽ പരിചയിച്ചിരുന്ന വാഗണെ നിന്റെ പുത്രന്റെ ശരീര രക്തങ്ങളാകുന്ന ഈ നിവേദാനത്തിന് അർഹമാക്കി തീർത്ത് നിന്റെ കൃപയെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ പുത്രൻ മൂലം അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മാർക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിന്റെ തലമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങൾക്ക് അനുസര ഭക്ഷണമായി ഭവിപ്പാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമായ മെസ്സിയ, നിന്റെ ആഗമനത്തിൽ നിത്യനാശത്തിന് ഞങ്ങളെ നീടയാക്കരുതേ. എന്നാലോ നിന്റെ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കേട്ടൊരു നേരം ചർച്ചക്കാരിയെ ഉടനെ കാണാൻ മലനാടേറി മറിയാമിന്നഭിവാദനനാദം കേട്ടൊരു നേരം നിർഭരമോദം ഗർഭസ്ഥിത ശിശു നൃത്തം ചെയ്ത തന്നുട നിറവാലുടനേലിശുബ എൻ കർത്താവിൻ മാതാവിവളന്നാർത്തുര ചെയ്താൾ ദൈവത്വം നരനേകാൻ നാരിയിൽ വാണ സുരേശ നിന്നെ പോൽ നിൻ നമ്മെ അറിവാനേകുക ബോധം മാതാവോയാജീയും പരിശുദ്ധ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമാവുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധവും മഹനീയമായ ത്രിത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയം സമാധാനത്താലേ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചു പോകാനും ചെയ്യുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസാടറൂശമായാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ ഇത്തരത്തിൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനും പാപിയുമാകുന്ന ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും പ്രാപിപ്പാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലേ പോവുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും പ്രാർത്ഥനയോടെ മേൽ
പട്ടക്കാരോട് ചെമ്മാസൻ Rehe